നമ്മളിപ്പോൾ ഉള്ളത് ഹോണ്ടയുടെ എക്സ്ക്ലൂസീവ് ഷോറൂമായ വിഷൻ ഹോണ്ടയിലാണ്. മൂവാറ്റുപുഴയിൽ നിന്നും 4 കിലോമീറ്റർ മാറി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് വിഷൻ ഹോണ്ടയുടെ ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഹോണ്ടയുടെ മോസ്റ്റ് എവേറ്റിംഗ് എസ് യു വി ആയിരുന്ന ഹോണ്ട ഇലിവേറ്റ് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹോണ്ടയുടെ ജനപ്രിയ മോഡലായിരുന്ന സി ആർ വിക്ക് ശേഷം വളരെ നീണ്ട കാലഘട്ടത്തിന് ശേഷമാണ് ഹോണ്ട ഒരു എസ് യുവുമായി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വാഹനപ്രേമികൾ ഉറ്റുനോക്കിയിരുന്ന ഒരു മോഡലായിരുന്നു ഹോണ്ട എലിവേറ്റ്. ടയോട്ട ഹൈറൈഡ്, മാരുതി ഗ്രാൻഡ് വിറ്റാര, കിയ സെൽട്ടോസ്, ഹ്യുണ്ടേ ക്രെട്ട എന്നിവയെല്ലാമാണ് ഹോണ്ട എലിവേറ്റിൻ്റെ പ്രധാന കോമ്പറ്റീറ്റേഴ്സ്. ഹോണ്ട എലിവേറ്റിൻ്റെ മറ്റുള്ള വിശേഷങ്ങൾ വിഷൻ ഹോണ്ടയിലെ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവായ എബി നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പുതിയ ഹോണ്ടയുടെ എലിവേറ്റ് എന്ന് പറഞ്ഞ മോഡലിനെ കുറിച്ചാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്കൊരു എസ് യു വി കിട്ടിയിരിക്കുന്നതാണ്. ഇതിന് മുമ്പുണ്ടായിരുന്നൊരു എസ് യു വി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ എസ് യു വി എന്ന് പറയാൻ പാകത്തിന് ഉണ്ടായിരുന്നത് സി ആർ വി ആണ്. അതിന് ശേഷം വന്നിരിക്കുന്നൊരു പുതിയ മോഡലാണിത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കാം. നമ്മുടെ ഈ മോഡല്, ഇത് ഈ കളറ് ഒബ്സീഡിയൻ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. നമുക്ക് ഏകദേശം 7 കളേഴ്സിലാണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ടോപ്പിൻ്റെ മോഡലാണ്. ഇസഡ് എക്സ് സി വി ടി ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് കിടക്കുന്നത്. ഇനി ഇതിന് തൊട്ട് മുകളിൽ ഇതിൻ്റെ തന്നെ ഡ്യുവൽ ടോൺ വരുന്നൊരു മോഡൽ കൂടി വരുന്നുണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഗ്രില്ല് ആണ് വരുന്നത്. കാഴ്ചയിൽ തന്നെ എടുത്തു നിൽക്കുന്നൊരു വണ്ടിയുടെ മാക്സിമം വലിപ്പം ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രില്ലാണ് നമ്മുടെ പുതിയ എലിവേറ്റിന് വന്നിരിക്കുന്നത്. എൽ ഇ ഡി പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് യൂണിറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡി ആർ എൽസ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ എൽ ഇ ഡി ആണ് വരുന്നത്. ഫോഗ് ലാമ്പ് ഉൾപ്പെടെ ഫുള്ളി എൽ ഇ ഡി സിസ്റ്റമാണ് പുതിയ മോഡലിൽ വന്നിരിക്കുന്നത്. ഈവൻ നമ്മുടെ ബേസ് മോഡലിൽ പോലും എൽ ഇ ഡി ആണ് നമുക്ക് വരുന്നത്. നമുക്കിതിന് മൊത്തം 4 വേരിയൻറ്റുകളാണ് വരുന്നത്. മാനുവലിൽ മൊത്തം 4, എസ് വി എന്നാണ് ബേസ് വേരിയൻറ്റിൻ്റെ പേര്. എസ് വി, വി, വി എക്സ്, ഇസഡ് എക്സ്, അങ്ങനെ 4 വേരിയൻറ്റുകൾ. അതിൽ നമുക്ക് ഡ്യുവൽ ടോൺ വരുന്നത് ഫുൾ ഓപ്ഷൻ, ഓട്ടോമാറ്റിക്കലി മാത്രമേ വരുന്നുള്ളൂ. അത് 3 കളേഴ്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. റെഡ്, റേഡിയൻ റെഡ്, പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റിനം വൈറ്റ്, പിന്നെ വരുന്നത് നമ്മുടെ പുതിയൊരു കളറാണ് ഈ ഒരു ബ്രോഷർ ഇതിൽ കാണുന്ന പോലെ തന്നെ ഫിയോണിക്സ് ഓറഞ്ച് എന്ന് പറഞ്ഞൊരു കളർ, പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കളറാണത്. അങ്ങനെ ഈ 3 കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഡ്യുവൽ ടോൺ വരുന്നത്. ടയർ സൈസ് വരുന്നത് നമുക്ക് ബേസ് വേരിയൻറ്റിൽ വരുന്നത് 16 ഇഞ്ച് നോർമൽ സ്റ്റീൽ വീലായിരിക്കും വരുന്നത്. നെക്സ്റ്റ് വേരിയൻ്റ് വരുമ്പോൾ 16 ഇഞ്ച് സ്റ്റീൽ വീല് പ്ലസ് വീൽ കപ്പ് കൂടി വരുന്നുണ്ട് അതിൻ്റെ അത്. നമ്മുടെ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിലും ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള വേരിയൻറ്റ് ഇസഡ് എക്സ്, വി എക്സ്, അങ്ങനെ 2 വേരിയൻറ്റുകളിൽ നമുക്ക് 17 ഇഞ്ച് ഡ്യുവൽ ടോൺ അലോയ് വീല് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ബേസ് മോഡലിനെ എടുത്ത് പറയുവാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 10,50,000 രൂപ തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിതിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് 16 ഇഞ്ച് വീലാണ് നമുക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എൽ ഇ ഡി ഹെഡ്ലാമ്പ് യൂണിറ്റ് നമുക്ക് കിട്ടും. ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട്. ഇത്ര പിന്നെ 4 ഡോർ പവർ വിൻഡോയുടെ ഫങ്ഷൻസ് കാര്യങ്ങൾ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറർ, ഇങ്ങനെയുള്ള കാര്യം, പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസ് വേരിയൻറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്.
ഏകദേശം ഓൺ റോഡ് പ്രൈസ് ഒരു 13.5 ലക്ഷം രൂപയിലൊക്കെ നമുക്ക് ഓൺ റോഡ് വണ്ടി ഇറങ്ങുന്നുണ്ട്. ബേസ് വേരിയന്റ് ഇറങ്ങുന്നുണ്ട്. സ്റ്റാർട്ടിങ് വരുന്നത് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ടോപ്പെൻഡ് നമുക്ക് ഡ്യുവൽ ടോൺ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നത്, എക്സ്റ്റൻഡ് വാറണ്ടി, ആർ എസ് എ, ബേസിക് ആക്സിഡന്റ് കിറ്റ്, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് വണ്ടി ഓൺ റോഡ് പ്രൈസ് 20,20,000 രൂപയാണ് ഏകദേശം വരുന്നത് ഓൺ റോഡ് ടോപ്പെൻഡിന്. ഇനി ഡ്യുവൽ ടോൺ അല്ലാത്തൊരു കേസ് ആണെങ്കിൽ ഒരു 20,000 രൂപയും കൂടെ കുറയും, ഏകദേശം 20,00,000 രൂപ. 19,95 ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ. നോർമൽ വാറണ്ടി 3 വർഷം അല്ലേ? നോർമൽ വാറണ്ടി നമുക്ക് വരുന്നത് 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി വരുന്നത്. പിന്നെ നമുക്ക് വാറണ്ടി ഓപ്ഷൻസ് ആയിട്ട് 4 ഓപ്ഷൻസ് വരുന്നുണ്ട്. 4 വർഷം 80,000 കിലോമീറ്ററിന് വാറണ്ടി, പിന്നെ 4 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ, 5 വർഷം 1,00,000 കിലോമീറ്റർ, 5 വർഷം അൺലിമിറ്റഡ്, അങ്ങനെ 4 ഓപ്ഷൻസ് വരുന്നുണ്ട്. എക്സ്റ്റൻഡ് വാറണ്ടി, എക്സ്റ്റൻഡ് വാറണ്ടി ആയിട്ട് അതിന് പേയ്മെന്റ് വരുന്ന രീതിയിൽ അത് കസ്റ്റമറുടെ യൂസേജ് അനുസരിച്ച് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ 5 വർഷം കൊണ്ട് 1,00,000 കിലോമീറ്ററിനൊക്കെ മുകളിൽ ഓടുന്ന കസ്റ്റമർ ആണെങ്കിൽ മാത്രം നമ്മൾ ഈ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ ഏറ്റവും ഹൈ എൻഡ് പാക്കേജിലേക്ക് പോയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 ഇയർ 1 ലാഖിൻ്റെ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഉള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഫീച്ചേഴ്സ് പറഞ്ഞു. ഡി ആർ എൽ, എൽ ഇ ഡി ഹെഡ് ലാമ്പ്, നമ്മുടെ എൽ ഇ ഡി ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പുറമേ വരുന്നത് നമുക്ക് അലോയ് വീൽ, ഡ്യുവൽ ടോൺ കാര്യങ്ങൾ, പിന്നെ ഫുൾ ഓപ്ഷനിലാണ് നമുക്ക് ക്രോം ഹാൻഡിൽസ് വരുന്നുള്ളൂ. ബേസ് വേരിയൻറ്റിലെല്ലാം വരുന്നത് നോർമൽ ബോഡി കളേർഡ് ഹാൻഡിലായിരിക്കും വരുന്നത്. ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ. പിന്നെ വാക്ക് അറൗണ്ട് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റിൻ്റെയും ബാക്കിലെ എൽ ഇ ഡി ആണ് വരുന്നത്. നമ്മുടെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്, റിയർ ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് എൽ ഇ ഡി ആണ് വരുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൽ നമുക്ക് വൈപ്പറ് വാഷറും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിഫോഗർ വരുന്നുണ്ട്. ടോപ്പെൻഡിലും വരുന്നുണ്ട്, തൊട്ട് താഴെയുള്ള വേരിയൻറ്റിലും വരുന്നുണ്ട്. 1,99,900 രൂപയാണ് നമുക്ക് ബേസ് മോഡലിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 13.5 ലക്ഷം രൂപ വരുന്നുണ്ട് വണ്ടിയിൽ. ബേസ് വേരിയൻറ്റ് നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം കിട്ടും അതിൻ്റെ അകത്ത്. അതായത് 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറർ, പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, എ സി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ബേസ് വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. സൺറൂഫ് വരുന്നത് ഏതിലാണ്? സൺറൂഫ് വരുന്നത് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് ടോപ്പ് ആൻഡ് ഇസഡ് എക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലും മാത്രമേ തൊട്ട് താഴെയുള്ള വേരിയൻറ്റിലും. തൊട്ട് താഴെ വേരിയൻറ്റിൻ്റെ പേര് വി എക്സ് എന്നാണ് തൊട്ട് താഴെയുള്ള വേരിയൻറ്റിൻ്റെ പേര്. ഇനി നമുക്ക് ഫുൾ ഓപ്ഷൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ പുതിയ മോഡൽ എലിവേറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൽ സ്റ്റോപ്പ് സ്വിച്ച് ഉണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് നമുക്ക് എല്ലാ വേരിയൻറ്റിലും വരുന്നത്. ഇതിൽ നമുക്ക് അഡാസ് ഫീച്ചറും കൂടെ ഇൻക്ലൂഡ് ചെയ്തൊരു മോഡലാണ്. ഓക്കെ, ലെവൽ 2 അഡാസ് വരുന്ന മോഡലാണ്. അത് ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് ഈ ഒരു ഫീച്ചർ വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ടോട്ടല് 6 ഫീച്ചേഴ്സ് ആണ് ഈ അഡാസിൽ വരുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കൊളീഷൻ മിറ്റിഗേഷൻ സിസ്റ്റം. അതായത് ഇപ്പോൾ ഒരാള് പെട്ടെന്ന് വട്ടം ചാടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടി പെട്ടെന്ന് ബ്രേക്കിംഗ് കാര്യങ്ങൾ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഒബ്സ്റ്റബിൾസ് ഫ്രണ്ടിലുണ്ട് എങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് വണ്ടി ബ്രേക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് വരുന്നത്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആണ്, മാനുവലിൽ അവൈലബിൾ ആണ്. പിന്നെ അടുത്ത് വരുന്നത് ലൈൻ കീപ്പിംഗ് അസിസ്റ്റ്. വണ്ടി ഒരു 72 കിലോമീറ്ററിന് മുകളിൽ വണ്ടി കയറി കഴിഞ്ഞാൽ സ്പീഡ് പോയി കഴിയുമ്പോൾ റോഡിൻ്റെ 2 സൈഡിലെയും ലൈൻ ഡിറ്റക്ട് ചെയ്ത്, ലൈൻ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു ഇതാണ്. നമ്മുടെ ഈ സ്റ്റിയറിംഗ് ഓട്ടോ അഡ്ജസ്റ്റ് ആകും. ഓക്കെ, വലിയ ഷാർപ്പ് കർവ്സ് കാര്യങ്ങളൊന്നും അല്ല, നോർമൽ രീതിയിലുള്ള ചെറിയ കർവ് കാര്യങ്ങളെല്ലാം വണ്ടി തന്നെ ഓട്ടോ അഡ്ജസ്റ്റ് ആയിട്ട് പോകും. അത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം എന്നാണ് പറഞ്ഞത്, അഡാസ് എന്ന് പറഞ്ഞ ഫീച്ചറിന് വരുന്നത്. അപ്പോൾ അസിസ്റ്റൻസ് മാത്രമാണ് വരുന്നത്, ഫുള്ളായിട്ട് നമുക്കതിനെ ഇത് ചെയ്യാവുന്ന രീതിയിലല്ല വരുന്നത്. പിന്നെ ഓട്ടോ ഹെഡ് ലാമ്പ് നോർമലി വരുന്നുണ്ട് ഇതിൽ. അതുകൂടാതെ ഓട്ടോ ഹൈ ബീം ഫംഗ്ഷൻ വരുന്നുണ്ട്. ഹൈ ബീം, ലോ ബീം ഓട്ടോമാറ്റിക്കലായിട്ട് ഫംഗ്ഷൻ ചെയ്തോളും. എതിരെ വരുന്നൊരു വാഹനം അത് ഹൈ ബീം ഇട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോ ബീമിലേക്ക് മാറും. ആ വണ്ടി പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് ഹൈ ബീമിലേക്ക് വീണ്ടും വരത്തുള്ളൂ. അപ്പോൾ ഡ്രൈവർക്ക് അത് കുറച്ചും കൂടെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ക്രൂയിസ് കൺട്രോൾ, പിന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആണ്. അതായത് നോർമൽ ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ 40 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ 60 സെറ്റ് ചെയ്ത് പോകുന്നു, ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടണം എന്നുള്ളതാണ്. അഡാപ്റ്റീവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നോളും.
ആ ബ്രേക്ക് ചെയ്യേണ്ട ഡിസ്റ്റൻസ് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതിനുള്ള ഒരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. ഒരു 4 ലെവൽ അഡ്ജസ്റ്റ്മെന്റോളം വരുന്നുണ്ട്. ഒരുപാട് ദൂരെ തന്നെ ബ്രേക്ക് ചെയ്യണോ അതോ തൊട്ടടുത്ത് നിന്നിട്ട് ബ്രേക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു ഡിസ്റ്റൻസ് ചെയ്യുന്നത് നമുക്ക് ഇതിൽ കിട്ടും. അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നോർമലി വരുന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അഡാസിൽ ഇത്രയും ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ അഡീഷണൽ ഒരു ഫീച്ചർ കൂടെ വരുന്നത് റോഡ് ഡിപ്പാർച്ചർ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈൻ നമ്മൾ രാത്രി ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ രാത്രി ഇപ്പോൾ ഉറങ്ങിപ്പോകുന്നൊരു സാഹചര്യം ലൈനിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് റിക്വയർഡ് എന്ന് പറഞ്ഞൊരു വാണിങ് ഇതിനകത്ത് വരും. ആ ലൈനിന് പുറത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ ലൈൻ പുറത്തോട്ട് പോകുമ്പോൾ ഒരു ചെറുതായിട്ട് സ്റ്റിയറിംഗ് ഇപ്പുറത്തോട്ട് പിടിക്കാനുള്ളൊരു ഒരു ടെൻഡൻസി സ്റ്റിയറിംഗിൽ കിട്ടും. അതുകൂടാതെ ഒരു നോട്ടിഫിക്കേഷൻ വരും, അതിൻ്റെ അകത്ത് ഒരു വാണിങ്ങും കിട്ടും. അങ്ങനെ ഒരു മൂന്ന് നോട്ടിഫിക്കേഷൻ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഫീച്ചേഴ്സാണ് ഈ അഡാസിൽ വരുന്നത്. പിന്നെ വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. 1500 cc എഞ്ചിൻ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. CVT ഗിയർ ബോക്സ് ആണ്, കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ ഗിയർ ബോക്സ് ആണ് നമുക്ക് വരുന്നത്. പഴയ മോഡലിൽ നിന്ന്, അതായത് ഇപ്പം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന CVT ഉള്ളത്, ഇപ്പം നമ്മുടെ എല്ലാ മോഡലിലും CVT ആണ് വരുന്നത്. ഹോണ്ട സിറ്റി CVT എഞ്ചിൻ ഓപ്ഷൻ വരുന്നതും സെയിം തന്നെയാണ്, 1.5. അതിൽ നിന്ന് ഇതിലേക്ക് വ്യത്യാസം വരുന്നൊരു കാര്യം സ്റ്റെപ്പ് അപ്പ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന കാര്യം നമുക്ക് CVT ഗിയർ ബോക്സിന് ചെറിയൊരു ലാഗ് ഉണ്ട്, ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് എന്ന് പറയും. ആ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ ഇതിൽ സാധിച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് അപ്പ് ഷിഫ്റ്റ് വന്നതുകൊണ്ട് ആ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് കുറയ്ക്കാനുള്ളൊരു ഇത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് കമ്പനി. അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് വരുന്നത് ലാഗ് ഇല്ലാതെ നമുക്കൊരു ഓവർടേക്കിംഗ് കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. ഇതിൻ്റെ അകത്ത് അല്ലല്ല പാഡൽ ഷിഫ്റ്റ് നമ്മുടെ എല്ലാ വേരിയന്റുകളിലും നോർമലി 7-speed പാഡൽ ഷിഫ്റ്റ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് വരുന്ന എല്ലാ വേരിയന്റുകളിലും പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. ഈ സ്റ്റെപ്പ് അപ്പ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലാഗ് ഒഴിവാക്കാനായിട്ട് എഞ്ചിനിൽ ചെയ്തിരിക്കുന്ന വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ലാഗിനെ മാറ്റിക്കൊണ്ട് ഒരു സ്റ്റെപ്പും കൂടെ ഫ്രണ്ടിലേക്ക്, അതായത് കുറച്ചും കൂടെ നേരത്തെ തന്നെ പവർ അഡ്വാൻസ് ആയിട്ട് കുറയ്ക്കാനുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും ഫീച്ചറാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വയർലെസ് ചാർജിങ്ങിനുള്ള ഓപ്ഷൻസും ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള, അതായത് ഒന്ന് നമുക്ക് USB കണക്ട് ചെയ്യാനുള്ളത്. ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്ലിക്കാർ പ്ലേ വയർലെസ് വരുന്നുണ്ട്. വയർഡ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇവിടെ നമുക്കൊരു 12-volt പവർ ഔട്ട്ലെറ്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇത് CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് മോഡ് വരുന്നുണ്ട്, സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. സ്പോർട്സ് മോഡിൽ നമുക്ക് 7-speed പാഡൽ ഷിഫ്റ്റ് ഉപയോഗിച്ചും അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സ്പോർട്സ് മോഡിൽ മാത്രമായിട്ട് ഓടിക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതിന്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയുന്നത് നമ്മുടെ സീറ്റ് മുഴുവൻ താഴ്ത്തിയിട്ടാൽ പോലും ഈ അത്യാവശ്യം ഹൈറ്റുള്ള ഒരു നോർമൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട് കണ്ടിരുന്ന് ഓടിക്കാൻ പറ്റും. ഫ്രണ്ടിലെ ബോണറ്റിന്റെ 2 എഡ്ജും നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആവുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് എല്ലാ വേരിയന്റിലും നമുക്ക് അവൈലബിൾ ആണ്. ബേസ് വേരിയന്റ് മുതലേ നമുക്ക് ടിൽറ്റും ടെലസ്കോപ്പിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് വരുന്നത്. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് മാനുവൽ ആണ് ഇലക്ട്രോണിക് ആണോ? ഇത് നമുക്ക് മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത്. അത് 50mm വരെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഫുൾ ഓപ്ഷൻ വേരിയന്റിൽ ഒരു സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുന്ന രീതിയിലാണ് ലൈൻ വാച്ച് ക്യാമറ എന്ന് പറഞ്ഞൊരു സിസ്റ്റം വരുന്നത്. നമുക്ക് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഒരു ക്യാമറ ആക്ടിവേറ്റ് ആവും. നമ്മുടെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മിററിന് താഴെയായിട്ടാണ് ആ ക്യാമറ വന്നിരിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് ട്രാഫിക്കുള്ള സിറ്റുവേഷൻസിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാം. ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ക്യാമറ ഒരു വ്യൂ കിട്ടും സൈഡിലെ. അതുകൂടാതെ ഇൻഡിക്കേറ്റർ ഇടാതെ തന്നെ സൈഡിലെ ടിപ്പിൽ ഞെക്കി കഴിഞ്ഞാൽ ആ ഒരു ക്യാമറ ഓൾവേസ് ഓണായി കിടക്കാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ ട്രാഫിക് സിറ്റുവേഷനിലൊക്കെ ഓവർടേക്കിംഗ് ഒക്കെ സൈഡിൽ കൂടെ വേറെ ആരെങ്കിലും പാസ് ചെയ്യുമോ അല്ലെങ്കിൽ ഓവർടേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. അതിൻ്റെ ഒരു ഇത് കാര്യങ്ങൾ ഡോർ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിയർ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വ്യൂവിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. മിററിൽ നമ്മൾ എന്ത് കാണുന്നോ പിന്നെ അതുകൂടാതെ കുറച്ചും കൂടി ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഒഴിവാക്കും നമ്മുടെ ഈ ഒരു ക്യാമറയിലൂടെ തന്നെ. അഡാസിൽ നിന്നുപരിയായിട്ട്
നമുക്ക് കൊടുക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ ഇത് വരുന്നത്. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു വ്യൂ പോകുന്നത്. പിന്നെ എയർ ബാഗ് ഫുൾ, നമുക്ക് ഫുൾ ഓപ്ഷൻ വേരിയന്റിൽ വരുന്നത് 6 എയർ ബാഗ് ആണ് വരുന്നത്. ഇപ്പൊ സേഫ്റ്റിയുടെ കേസിൽ പറയുകയാണെങ്കിൽ അഡാസ് ഫീച്ചർ 1, പിന്നെ ഈ ലെയിൻ വാച്ച് ക്യാമറ അഡാസിൽ വരുന്ന 6 ഫീച്ചേഴ്സ് പ്ലസ് ലെയിൻ വാച്ച് ക്യാമറ 6 എയർ ബാഗ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സേഫ്റ്റിയുടെ ഇതിൽ വരുന്നത്. ഈ മോഡലിൽ ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് നമുക്ക് ഈ 6 എയർ ബാഗ് എന്ന് പറഞ്ഞ ഓപ്ഷനും പിന്നെ അതുപോലെ ലെയിൻ ഈ അഡാസ് ഫീച്ചറും വരുന്നത്. ലെയിൻ വാച്ച് ക്യാമറ എന്നുള്ളത് തൊട്ട് താഴെയുള്ള വേരിയന്റിലും നമുക്ക് അവൈലബിൾ ആണ്. സൺറൂഫും അവൈലബിൾ ആണ്. 360 ക്യാമറ നമുക്ക് വരുന്നില്ല ആക്ച്വലി, ബട്ട് നമുക്കത് അഡീഷണൽ ആയിട്ട് ആക്സസറി ഐറ്റമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ഷോറൂമിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 360 ഡിഗ്രി ക്യാമറ കാര്യങ്ങളെല്ലാം ആക്സസറി ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങളുണ്ട്. അതായത് 360 ഡിഗ്രി ക്യാമറ ചെയ്യാൻ, സെറാമിക് കോട്ടിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, സെറാമിക് കോട്ടിങ് അതെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും, ഗ്രാഫൈൻ കോട്ടിങ്, സെറാമിക്, PPF കോട്ടിങ് എല്ലാം വരുന്നുണ്ട് ഇവിടെ. പെയിന്റ് പ്രൊട്ടക്ഷൻ, ഫിലിമിന്റെ കോട്ടിങ് കാര്യങ്ങളെല്ലാം എല്ലാ രീതിയും. അതായത് വണ്ടിയിൽ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് വരാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്കത് ആക്സസറി ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ അതെല്ലാം നമുക്ക് ആക്സസറി ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. ബുക്കിംഗ് ഒക്കെ എങ്ങനെയാ? ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തോ? നമുക്ക് ബുക്കിംഗ് 2 മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വണ്ടി കിട്ടാനായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു 1 മന്ത്ന്റെ അടുത്ത് ഡിലേ നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഉള്ള ബുക്കിംഗ്, ഇനി എടുക്കുന്ന ബുക്കിങ്ങൾക്ക് വണ്ടി കൊടുക്കാനായിട്ട് ഓരോ കളറും വേരിയന്റ് അനുസരിച്ചൊക്കെ അതിന്റെ പ്രയോറിറ്റി മാറി മാറി വരും. എന്നാലും 1 മന്ത് ആണ് ഒരു ആവറേജ് ടൈം പീരീഡ് നമുക്ക് വരുന്നത്. ബാക്കിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ തന്നെയാണ് ബാക്കിൽ വരുന്നത്. ബാക്കിലിരിക്കുന്ന 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. അതുകൂടാതെ ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റും വരുന്നുണ്ട്. ബാക്കിൽ 3 സീറ്റ് ബെൽറ്റ് ഉണ്ട്. ആ 3 സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. ബാക്കിലെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് വരുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലിൽ ആണ് വരുന്നത്. ഇപ്പൊ ഞാൻ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇവിടെ ഇരിക്കാനുള്ള അതിന് സ്പേസ്, നല്ല രീതിയിലൊരു സ്പേസ് വരുന്നൊരു ബാക്ക് റോ ആണ് വരുന്നത്. ബാക്കിലേക്ക് ACV കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് രണ്ട് സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പാകത്തിനുള്ള ഒരു ACV ആണ് വരുന്നത്. ചാർജിംഗ് സ്ലോട്ടും ഉണ്ട്. ചാർജിംഗ് സ്ലോട്ടും താഴെ വരുന്നുണ്ട്. നമുക്ക് 12 വോൾട്ടിന്റെ പവർ ഔട്ട്ലെറ്റ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ സൈഡിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ സ്പീക്കർ കാര്യങ്ങൾ, നമുക്ക് ഈ ഫുൾ ഓപ്ഷൻ വേരിയന്റിൽ 8 സ്പീക്കർ ആണ് വരുന്നത്. 4 ഡോർ നോർമൽ സ്പീക്കറും പിന്നെ 4 ടൂട്ടറും. അങ്ങനെ സ്പീക്കർ നമ്മുടെ ആൽപൈൻ എന്ന് പറഞ്ഞ ഇതാണ് വരുന്നത്, ഹോണ്ടയുടെ തന്നെയാണ്. മൊത്തം 8 സ്പീക്കർ വരുന്ന മോഡലാണ് വരുന്നത്. പിന്നെ സൺറൂഫ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫുൾ ഓപ്ഷനും ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള വേരിയന്റിലും സൺറൂഫ് അവൈലബിൾ ആണ് വരുന്നത്. ബൂട്ട് സ്പേസിന്റെ കാര്യം പറഞ്ഞാൽ ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. 458 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. നമുക്ക് സീറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് മടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വരുന്നത്, 60-40 സ്പ്ലിറ്റ് സീറ്റ് ആണ് വരുന്നത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ അകത്ത്. സ്റ്റെപ്പിന് ടയർസ് നമുക്കത് വരുന്നത് 16-inch നോർമൽ വീൽ ആണ് വരുന്നത്. അലോയ് അല്ല, നോർമൽ വീൽ ആണ് വരുന്നത്. ഈ സെഗ്മെന്റിൽ വരുന്ന നമുക്ക് വണ്ടിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലെങ്ത് ആണ് വരുന്നത്. അതായത് 4312 mm പറയുന്നത്, മില്ലിമീറ്റർ കണക്കിലാണ്. 4312 ആണ് വണ്ടിയുടെ ഓവറോൾ ലെങ്ത് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. 220 mm ആണ് നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വീൽ ബേസ് വരുന്നത് 2650 mm. പിന്നെ വണ്ടിയുടെ വിഡ്ത് വരുന്നത് 1790. ഓവറോൾ ഹൈറ്റ് വരുന്നത് 1650. അങ്ങനെയാണ് വണ്ടിയുടെ ഡൈമെൻഷൻസ് കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ഹോണ്ട എലിവേറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നതിനോ ബുക്ക് ചെയ്യുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വിഷൻ ഹോണ്ടയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരെ നേരിട്ട് വിളിക്കാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.